അനായാസമായ അഭിനയ ശൈലിയിലൂടെ വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ KPSC ലളിതയ്ക്ക് അന്ത്യാഞ്ജലി. നാടകരംഗത്തും സിനിമാ രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച് ആസ്വാദകരുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ അഭിനയ പ്രതിഭയാണ് അരങ്ങൊഴിയുന്നത്. ആയിരത്തി തൊള്ളായിരത്തി 1947 കായംകുളത്ത് ജനിച്ച മഹേശ്വരിയമ്മ മലയാളികളുടെ പ്രിയപ്പെട്ട KPSC ലളിതയായി വൈവിധ്യമാർന്ന അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ച് വിടവാങ്ങുമ്പോൾ ചലച്ചിത്ര പ്രേമികളും ചലച്ചിത്ര രംഗത്തെ പ്രവർത്തകരുമെല്ലാം തങ്ങളുടെ പ്രിയപ്പെട്ട അഭിനയ പ്രതിഭയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. ചങ്ങനാശ്ശേരി ഗീതാ തിയേറ്റേഴ്സിന്റെ ബലി എന്ന നാടകത്തിലൂടെ അഭിനയ രംഗത്തെത്തിയ മഹേശ്വരി KPSC നാടകങ്ങളിലൂടെയാണ് ലളിതയായി ജനശ്രദ്ധ നേടിയത്. അശ്വമേധം, മൂലധനം, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി തുടങ്ങിയ നാടകങ്ങളിലൂടെ ഗായികയായും അഭിനേതാവായും KPSC ലളിത ശ്രദ്ധയാകർഷിച്ചു. ഇന്നലെ മാടമ്പള്ളി വെച്ച് എന്തോ പറ്റി, എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പൊ എന്താ അസുഖം വെച്ചാ പറ. പിണ്ടാമയ്യേ, അയ്യോ എന്തൊക്കെ ഈ കാണിക്കുന്നേ, കണ്ടോ കണ്ടോ. 1969 കൂട്ടുകുടുംബം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ ലോകത്തെത്തിയത്. 1978 പ്രശസ്ത സംവിധായകനായിരുന്ന ഭരതന്റെ ജീവിത പങ്കാളിയായി. വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചാണ് KPSC ലളിത ആസ്വാദകരുടെ മനം കവർന്നത്. അമ്മയായും സഹോദരിയായും ഭാര്യയായും കാമുകിയായും എല്ലാം അഭിനയിക്കുമ്പോൾ കണ്ണീരും ധാർഷ്ട്യവും പ്രണയവും ഹാസ്യവും എല്ലാം ഒരേ മികവോടെ അവതരിപ്പിക്കാൻ KPSC ലളിതയ്ക്ക് കഴിഞ്ഞിരുന്നു. അവിടാണെങ്കിൽ വീടടച്ചു കിടക്കാനും കൊച്ചിനെ നോക്കാനും ഒക്കെ പറ്റിയ ഒരാളെ എളുപ്പം കിട്ടുകയല്ല. നേരത്തെ ഒരുത്തി ഉണ്ടായിരുന്നു, അവക്ക് ഇവിടുത്തെ 8,000-10,000 ഒക്കെയാ ശമ്പളം. ഞാനാണെങ്കിൽ പേരക്കുട്ടികളെ കൊഞ്ചിച്ചും കളിപ്പിച്ചും ഒക്കെ നേരവും പോകും, കൂട്ടത്തിൽ വീട്ടു ജോലിയും നടക്കും, ശമ്പളവും വേണ്ട. ചത്തുപോയവരൊക്കെ കയറ്റിക്കൊണ്ടുവരാൻ വിമാനത്തിനൊക്കെ ഭയങ്കരം ചാർജ് ആവൂല്ലയോ. ഓ, ചത്തു കഴിഞ്ഞാ പിന്നെ അമേരിക്ക ആയാലെന്നാ കിനാശേരി ആയാലെന്നാ. പോകുമ്പോ എന്റെ മുമ്പിലൊന്നും ഒന്ന് നിന്നേക്കരുത്. ആയിരത്തി 1991 അമരം, 2000 ശാന്തം എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് ദേശീയ പുരസ്കാരം നേടി. 1975, 1978, 1990, 1991 എന്നീ വർഷങ്ങളിൽ മികച്ച സഹനടിക്കുള്ള സംസ്ഥാന പുരസ്കാരവും നേടിയിരുന്നു. ചലച്ചിത്ര രംഗവുമായി ബന്ധപ്പെട്ട നിരവധി പുരസ്കാരങ്ങളാണ് KPSC ലളിതയെ തേടിയെത്തിയത്. ഇടതുപക്ഷ സഹയാത്രികയായ KPSC ലളിത സംഗീത നാടക അക്കാദമിയുടെ അധ്യക്ഷയായ ആദ്യ വനിതയുമാണ്. കഥ തുടരും എന്ന പേരിൽ എഴുതിയ ആത്മകഥയിലൂടെ ചലച്ചിത്ര അനുഭവങ്ങൾ KPSC ലളിത പങ്കുവച്ചിരുന്നു. ഏറെക്കാലമായി കരൾ രോഗത്തിന് ചികിത്സയിൽ കഴിയുകയായിരുന്നു. ചൊവ്വാഴ്ച രാത്രി തൃപ്പൂണിത്തുറയിൽ മകനും സംവിധായകനുമായ സിദ്ധാർത്ഥ ഭരതന്റെ ഫ്ളാറ്റിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത്. സംസ്കാരകർമ്മങ്ങൾ വടക്കാഞ്ചേരിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ ബഹുമതികളോടെ നടന്നു. അനായാസവും സ്വാഭാവികവുമായ അഭിനയ ശൈലിയിലൂടെ വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയാണ് KPSC ലളിത തന്നെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന മലയാള സിനിമാ ലോകത്തു നിന്നും വിട പറയുന്നത്. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സ്? 22. സുന്ദരമായ വയസ്സ്. കഠിന തടവാണല്ലേ? അതെ, 14 കൊല്ലം. അപ്പോ കൊലക്കുറ്റമാണല്ലേ? വന്നിട്ട് ഒത്തിരി നാളായോ? 1 കൊല്ലമായി. ഓ, എന്തൊരു ജീവിതം. നാരായണി, നമ്മൾ ഏതാണ്ട് ഒരുമിച്ചാണ് ഈ ജയിലിൽ വന്നത്. എനിക്കൊരു റോസാച്ചെടി തരുമോ? നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാച്ചെടി ഉണ്ടെന്ന്? ജയിലല്ലേ, എല്ലാവരും അറിയും. സ്റ്റാർ വിഷൻ ന്യൂസ്.